ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഹെയർ കെയറിങ്ങിൻ്റെ പാർട്ട് 6 ആണ് കേട്ടോ. പാർട്ട് 6-ാമത്തെ ഭാഗമാണ് ഇവിടെ കാണിക്കുന്നത്, 6-ാമത്തെ ഒരു വീഡിയോ ആണ്. അപ്പോൾ അതിനുവേ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അകാല നിര ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ടിപ്പാണ് ഇവിടെ കാണിക്കുന്നത്. നമ്മൾ ഉലുവ വെച്ചിട്ടാണ് നമ്മളിവിടെ ചെയ്യണത്. അതേപോലെ തന്നെ ഒരു പ്രത്യേക വെള്ളത്തിലാണ് നമ്മളിത് കുതിർത്താൻ വയ്ക്കുന്നത്. അകാല നിര ഇല്ലാതാക്കുന്ന കാര്യത്തിൽ ഏറ്റവും മികച്ചു നിൽക്കുന്ന ഒന്നാണ് ഉലുവ. അപ്പോൾ ഉലുവയോടൊപ്പം കുറച്ച് സാധനങ്ങളൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ, നമ്മൾ താനെ ഇവിടെ ചേർക്കുന്നുണ്ട്, അതൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ മുടി കൊഴിച്ചിൽ അതേപോലെ തന്നെ അകാല നിരയൊക്കെ മാറി നമുക്ക് നല്ല കറുത്ത മുടി വരുന്നതാണ്. മുടി കൊഴിച്ചിൽ പെട്ടെന്ന് നിൽക്കാൻ പറ്റിയൊരു പാക്കും കൂടിയാണ് കേട്ടോ ഇത്. അതേപോലെ തന്നെ മുടിയുടെ ആരോഗ്യവും അഴുകുമൊക്കെ വീണ്ടെടുക്കാനുള്ളൊരു പാക്കും കൂടിയാണിത്. മുടിക്ക് നല്ലതുപോലെ ബലം നൽകാനും അതേപോലെ മുടി പൊട്ടിപ്പോകുന്നതൊക്കെ തടയാൻ പറ്റിയൊരു പാക്കും കൂടിയാണിത്. ഇതിനെ പറ്റി പറയുകയാണെങ്കിൽ കുറേ ഗുണങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് നമുക്ക് വഴിയെ പറഞ്ഞു വരാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്നത് പേരയിലാണ്. നമ്മുടെ വീട്ടിലൊക്കെ വീട്ടുമുറ്റത്തൊക്കെ ഉള്ള പേരയിലാണ് കേട്ടോ നല്ലൊരു ഔഷധക്കൂട്ടുള്ളൊരു മുടി വളരാനൊക്കെ വന്ന നല്ലൊരു സംഭവമാണ് ഈ പേരയില. ഇതിൽ ധാരാളമായിട്ട് വൈറ്റമിൻ ബി സി ഒക്കെ ഒരുപാട് അടങ്ങിയിട്ടുണ്ട്. ഇതൊക്കെ മുടിയുടെ ആരോഗ്യത്തിനൊക്കെ വളരെ നല്ലതാണ്. അപ്പോൾ ഇത് നമ്മളൊന്ന് നല്ലോണം കഴുകിയതിന് ശേഷം നമുക്കിതൊന്ന് തിളപ്പിക്കാൻ വയ്ക്കണം. ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നമ്മളിത് നല്ലതുപോലെ തിളപ്പിച്ചെടുക്കാം. ഇതിൻ്റെ ഔഷധ ഗുണങ്ങളൊക്കെ വെള്ളത്തിൽ ആവണ വരെ നമ്മളിതൊന്ന് നല്ലോണം തിളപ്പിച്ചെടുക്കാം. മുടിയുടെ പല പ്രശ്നങ്ങൾക്കും പരിഹാരമായിട്ടുള്ള പോഷകഘടകങ്ങൾ ഈ ഒരു ഇലയിൽ അടങ്ങിയിട്ടുണ്ട്. ഇത് ദിവസവും നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്വപ്നത്തിൽ വിചാരിക്കാത്ത പോലും മുടി നമുക്ക് ഇത് വീണ്ടെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നമ്മളിത് ഇല മാത്രമായിട്ട് എടുത്ത് കളഞ്ഞിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ആ ഇതിലേക്ക് നമ്മൾ 2 ടേബിൾ സ്പൂൺ ഉലുവ ഇതിലേക്ക് നമ്മൾ കുതിർത്താനായിട്ട് വയ്ക്കേണ്ടോ. അതേപോലെ തന്നെ ഇതിലേക്ക് നമ്മൾ കരിഞ്ചീരകം ഇടുന്നുണ്ട്. ഇത് നമ്മൾ ഉണ്ടാക്കി വയ്ക്കേണ്ടത് തലേദിവസം രാത്രിയിലാണ്. അപ്പോൾ ഇത് കുതിർത്താൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ ഈ പേരയിലെ വെള്ളത്തിൽ ഇതൊക്കെ ഇട്ടേക്കുന്നത്. പിറ്റേ ദിവസം ആകുമ്പോൾ ഇത് നല്ലോണം കുതിർന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ ഉലുവയുടെയും കരിഞ്ചീരകത്തിൻ്റെയൊക്കെ പോഷകാംശങ്ങൾ ഈ വെള്ളത്തിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ വെള്ളം മാത്രമായിട്ട് നമുക്കൊന്ന് അരിച്ചെടുക്കാം. ഇത് നമുക്ക് ഡെയിലി നമുക്ക് നമ്മുടെ തലയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ്. കുളിച്ചതിന് ശേഷം ആവട്ടെ, കുളിച്ചതിന് മുന്നേ, കുളിക്കുന്നതിന് മുന്നേ ആവട്ടെ, ഏത് സമയത്ത് വേണമെങ്കിലും നമുക്ക് സ്പ്രേ ബോട്ടിൽ ഒഴിച്ചിട്ട് നമുക്ക് സ്പ്രേ ചെയ്യാവുന്നതാണ്. ഒരു പ്രോട്ടീൻ വെള്ളമായിട്ട് നമുക്കിത് കണക്കൂട്ടാവുന്നതാണ്. അത്രയും ഗുണമുള്ളൊരു വെള്ളമാണിത്. ഇനി ബാക്കി വരുന്ന ഈ ഉലുവയുടെ ഇത് നമുക്ക് കുറച്ച് വെള്ളം കൂടി ആ വെള്ളം ചെറുകൂടിയും ചേർത്തിട്ട് നമുക്ക് മിക്സിയിലിട്ട് നല്ലതുപോലെ പേസ്റ്റാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ ഇത് ഡെയിലി നമുക്ക് തലയിൽ തേക്കുകയാണെങ്കിൽ അകാല നിര ഉണ്ടാവുന്നതല്ല, അതേപോലെ തന്നെ മുടി നല്ല ആരോഗ്യത്തോടുകൂടി വളരുന്നതാണ്. നല്ല കറുപ്പോടുകൂടി നല്ലോണം മുടി കൊഴിച്ചിലൊക്കെ മാറുന്നതാണ്. അകാല നിരക്ക് മാത്രമല്ല താരൻ, വരണ്ട മുടി, മുടിയുടെ പൊട്ടൽ, എണ്ണമയം ഇതൊക്കെ മുടിയെ സംബന്ധിച്ചുള്ള പ്രശ്നങ്ങളാണ്. ഇതൊക്കെ പരിഹരിക്കാനൊക്കെ ഈ ഒരു പാക്ക് നമുക്ക് ഇത് ചെയ്താൽ മതി. തലയിൽ തേച്ച് പിടിപ്പിച്ചാൽ മതി, നല്ലൊരു റിസൾട്ടായിരിക്കും നമുക്കിത് ഉപയോഗിക്കുമ്പോൾ കിട്ടുന്നത്. തലയിലുണ്ടാകുന്ന ചൊറിച്ചിലിനൊക്കെ നല്ലൊരു ആശ്വാസമാണ് ഈ ഒരു പ്രോട്ടീൻ വെള്ളം. നമുക്ക് സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ തലയിലുള്ള പെയിനൊക്കെ പോകുന്നതാണ്. താരനും ഒക്കെ ഒരു അവശേഷിക്കാതെ തന്നെ പോകുന്നതാണ്. തീർച്ചയായിട്ടും നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ പാർട്ട് 6 ഇവിടെ അവസാനിക്കുന്നു. നെക്സ്റ്റ് പാർട്ടായിട്ട് വരുന്നതായിരിക്കും. ഓക്കെ, ബൈ.